എ കെ ജി ഗ്രന്ഥശാല നല്ലാടന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നതെങ്കിൽ ഇന്നോട്ട് ഞാനൊരു ടോപ്പിക്ക് തുടങ്ങുകയാണ്. ഇന്നത്തെ ടോപ്പിക്കിന്റെ പ്രത്യേകത നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മേഖല എന്നുള്ള പ്രശ്നം. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഏത് ലക്ഷ്യത്തിനും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏത് ലക്ഷ്യം നേടുന്നതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റും മറ്റൊന്ന് ഫിനിഷിംഗ് പോയിന്റും. നമ്മൾ ഒരു ജോലി നേടുന്നതിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും വേണം, ഒരു ഫിനിഷിംഗ് പോയിന്റ് വേണം. എപ്പോഴാണോ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്, ഇതെന്ന് നമ്മൾ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. അതായത് സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പഠിച്ച് നേടാനുള്ളതാണ്. കാരണം ജീവിതകാലം മൊത്തം നമുക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും തീരുമാനിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തെടുക്കുന്നത്, നമ്മളെ ഗ്രാമങ്ങളെ കുറിച്ചാണ്. ഗ്രാമങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴായി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്ര പിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. അതൊരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ വില്ലേജുകളെ അല്ലെങ്കിൽ ഗ്രാമങ്ങളെ റിപ്പബ്ലിക്കുകൾ, ഗ്രാമീണ റിപ്പബ്ലിക്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് ചാൾസ് മെറ്റ്സ്കാപ്പ് ആണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ചാൾസ് മെറ്റ്കാഫ് ആണ് വില്ലേജുകളെ ഗ്രാമീണ റിപ്പബ്ലിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡാണ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. അതുപോലെ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട്, ഉദാഹരണമായി നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആധാർ കാർഡ്. ഇന്ത്യയുടെ ആധാർ ഗ്രാമം, ഇന്ത്യയിൽ ആദ്യമായി ആധാർ പദ്ധതി തുടക്കം കുറിച്ചത് മഹാരാഷ്ട്രയിലെ നന്ദൂർബാൻ ജില്ലയിലുള്ള തെമ്പിലി എന്ന ഗ്രാമത്തിലാണ് ആധാർ പദ്ധതി തുടക്കം കുറിച്ചത്. അതുപോലെ തന്നെ ആചാര്യ വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളി എന്ന ഗ്രാമത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതികളിൽ ഒന്നായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബണ്ടിലപ്പള്ളി, ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളി എന്ന ഗ്രാമത്തിലാണ്. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമമാണ് കർണാടകത്തിലെ മാത്തൂർ, ഇന്ത്യയിലെ സംസ്കൃത ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്രയിലെ ഫിലാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഗുജറാത്തിലെ അകോദരയാണ്. ഗുജറാത്തിലെ അകോദര ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ വില്ലേജാണ്. ഇതിൽ പരീക്ഷയെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, കാട്ടാനകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത് കർണാടകത്തിലെ ബെള്ളാളയാണ് ഇന്ത്യയിൽ കാട്ടാനകളുടെ ഗ്രാമം എന്നറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സവിശേഷതകളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിൽ അവസാനിക്കുന്ന നിരവധി ഗ്രാമങ്ങൾ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയാണ്, ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം. കാസർഗോഡ് ജില്ലയിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു ഗ്രാമമുണ്ട്. നമുക്കറിയാം കേരളത്തെ വല്ലാതെ പിടിച്ചു വിലക്കിയ ഒരു മനസാക്ഷ്യം പോലും നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഗ്രാമം നോർവേയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്, മൂളിയാറാണ്. എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ മൂളിയാറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മൂന്നാല് ഗ്രാമങ്ങൾ കൊണ്ട് സവിശേഷമായ ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ കുളിമാട് കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണ്. ഇന്ത്യയിൽ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ കുളിമാടാണ്. അതുപോലെ കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഗ്രാമത്തിന്റെ പ്രത്യേകത, പിന്നെ കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ഗ്രാമമാണ്. സമ്പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാമത്തിലൂടെ പ്രശസ്തമായ ഗ്രാമമാണ് ചെറുകുളത്തൂർ. അതുപോലെ സമ്പൂർണ്ണ ഖാദി ഗ്രാമം എന്നറിയപ്പെടുന്നത് ബാലുശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ്. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമമാണ്. വയനാട് ജില്ലയിലെ പനമരം കേരളത്തിലെ ആദ്യ പുക വിമുക്ത ഗ്രാമമാണ്. അപ്പൊ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളെ പറ്റിയാണ്. ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ലോക്ക്ഡൌൺ സമയത്ത് ഒത്തിരി പേര് പറയുന്നതാണ് സാറേ പഠനമൊക്കെ അങ്ങ് ഏകദേശം ടച്ച് പോയി എന്നാണ്. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ മനസ്സിന് നമ്മൾ എന്ത് മെസ്സേജാണോ കൊടുക്കുന്നതാണ് നമ്മുടെ റിസൾട്ട്. മനസ്സിനൊരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. മനസ്സിന്റെ നിയമം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിലേ എല്ലാ പ്രവൃത്തിക്കും റിസൾട്ട് ഉള്ളൂ. അതുകൊണ്ട് മാനസികമായി പിന്നോട്ടുള്ള പോക്കം തന്നെ നമ്മൾ പഠനത്തെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഈ അവസരങ്ങളിൽ ഉറച്ച മനസ്സോടുകൂടി നമ്മളുടെ മനസ്സിനെ നിശ്ചയദാർഢ്യത്തോടുകൂടി ക്രമപ്പെടുത്തി അടുക്കും ചുറ്റോടുകൂടി പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം.
മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം എന്ന ഗ്രാമം സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ്. ചമ്രവട്ടം സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഗ്രാമമാണ്. ചില പുസ്തകങ്ങളിൽ ചമ്രവട്ടം പഞ്ചായത്ത് എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചമ്രവട്ടം എന്നുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തൃപ്രങ്ങോട് പഞ്ചായത്താണ്. പലർക്കും പല ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ ഗ്രാമവും പഞ്ചായത്തും യഥാർത്ഥം രണ്ടാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. കേരളത്തിൽ വില്ലേജുകൾ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. ഗ്രാമങ്ങൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില്ലേജുകൾ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമ്മുടെ നമ്മുടെ ത്രിതല പഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകം തന്നെ ഗ്രാമസഭയാണ്. ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വിളിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമപഞ്ചായത്ത് വിളിച്ചുകൂട്ടുന്ന ഈ ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്, വിളിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യനുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം എന്ന് പറയുന്നത് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ ഗ്രാമമാണ്. ഇനി തൃശൂർ ജില്ലയിലെ വരവൂർ കേരളത്തിലെ ആദ്യത്തെ വ്യവഹാരരഹിത ഗ്രാമമാണ്. അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ മുല്ലക്കര കേരളത്തിലെ ആരോഗ്യ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമമാണ്. ഒല്ലൂക്കര നിയമസാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഗ്രാമം ഒല്ലൂക്കര. മുല്ലക്കര ആരോഗ്യ സാക്ഷരത നേടിയ ഗ്രാമം. വരവൂർ വ്യവഹാരരഹിത ഗ്രാമമാണ്. അതുപോലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ്, ആദ്യത്തെ പൈതൃക ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഞാൻ ഈ പറഞ്ഞു വന്ന പാലക്കാട് തൃശൂർ ജില്ലകളിലെ പ്രത്യേകത കൂടെ എറണാകുളം ജില്ലയിലേക്ക് കടക്കണം. എറണാകുളം ജില്ലയിൽ തുരുത്തിക്കര എന്ന ഗ്രാമത്തിന് മൂന്ന് പ്രത്യേകത. ഈ അടുത്ത സമയത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് തുരുത്തിക്കര. തുരുത്തിക്കര കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് മാലിന്യ മുക്ത ഗ്രാമമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ തുരുത്തിക്കര എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി പഞ്ചായത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത ഗ്രാമവും തുരുത്തിക്കരയാണ്. അതുപോലെ കുമ്പളങ്ങി എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമവും കുമ്പളങ്ങിയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന വില്ലേജ് എറണാകുളം ജില്ലയിലെ വാഴക്കുളമാണ്. ഇതിനെ കൈതച്ചക്ക ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ്. കേരളത്തിലെ ആപ്പിൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ തന്നെ കാന്തള്ളൂരും. വെളുത്തുള്ളി ഗ്രാമം എന്നറിയപ്പെടുന്നത് വട്ടവളയുമാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടിയാണ്. ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി മാതൃകാ കന്നുകാലി ഗ്രാമമാണ്. ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. കേരളത്തിലെ ഇക്കോ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. അതുപോലെ തന്നെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രാമം ചന്തിരൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സിദ്ധ ഗ്രാമം എന്നറിയപ്പെടുന്നത് ചന്തിരൂർ. അതുപോലെ മറ്റൊന്ന് ഈ പറഞ്ഞ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ, കേരളത്തിലെ വെങ്കല ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ മാന്നാറാണ്. പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന വില്ലേജിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം കുന്നന്താനം. കവിയൂർ കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമമാണ്. അത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമമാണ്, സമ്പൂർണ്ണ കാർഷിക ഗ്രാമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മേലിലയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉള്ള സ്ഥലമാണ് പന്മന. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പന്മനയാണ്. പന്മന വ്യവസായ ഗ്രാമമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതിയുന്ന സ്ഥലമാണ് വാറശ്ശാല പഞ്ചായത്തിലെ കളിക്കവണ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമമാണ് കളിക്കവണ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ഗ്രാമം തെലങ്കാനയിലെ ഇബ്രാഹിംപുരാണ്. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ താനാളൂരാണ്. അതുപോലെ തന്നെ ചിത്രകാരന്മാരുടെ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലെ ചോളമണ്ഡലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് ഗ്രാമം എന്നറിയപ്പെടുന്നത് അസമിലെ ജുമരിഘട്ടാണ്. ഇത്തരം ഗ്രാമങ്ങളാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക്കിലൂടെ പ്രധാനമായും പരിചയപ്പെടുന്നത്. ഇത് പൂർണ്ണമായും എല്ലാ ഗ്രാമങ്ങളും ഉൾപ്പെടുത്തണമെന്നല്ല, പ്രധാനമായും പരീക്ഷയെ ചോദിക്കാൻ സാധ്യത ഉള്ളത് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞത്. പറയണ ഇനി മറ്റു ചില ഗ്രാമങ്ങൾ കൂടിയുണ്ട്. തൽക്കാലം ഈ ടോപ്പിക്കിൽ ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക.